ഹോളിവുഡ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തീയറ്റമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തീയറ്റർ എന്ന് പറഞ്ഞാൽ പോരാ ഹോളിവുഡിൽ ഇറക്കുന്ന സിനിമകളൊക്കെ പരിതാപകര പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഹോളിവുഡിൻ്റെ സിനിമയുടെ ലെവൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളാലോചിച്ച് വേണം കുറേ നാളുകൾക്ക് മുമ്പ് ഹോളിവുഡിൽ നിന്ന് ഇറക്കേണ്ട സിനിമകളൊക്കെ നമ്മുടെ ടെർമിനേറ്ററും നമ്മുടെ മെട്രിക്സ് ഇതൊക്കെ ചുമ്മാ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വിഷയ സിനിമകളായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറക്കുന്ന സിനിമകൾ ആര് ഡിസൈൻ ചെയ്തിട്ട് എന്ത് കിണ്ടി അടിച്ചിട്ടാണ് ഇവനൊക്കെ ഇത് ഡയറക്റ്റ് ചെയ്ത് കഥ എഴുതി ഇറക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല മാതിരി തീയറ്റർ സിനിമകൾ ഇപ്പോൾ ഇറക്കണം അതിപ്പം ആനിമേറ്റഡ് ആയാലും അല്ലാത്ത ആയാലും പക്ഷേ ഈ ഇടയ്ക്ക് കുറച്ച് നല്ല സിനിമകൾ വന്നായിരുന്നു നമ്മുടെ എക്സ്ട്രാക്ഷൻ അങ്ങനെ ഒന്ന് രണ്ട് നല്ല സിനിമകൾ വന്നായിരുന്നു മൊത്തം തീയേറ്റർ എന്ന് ഞാൻ പറയാനുള്ളത് പക്ഷേ അവർ ഇറക്കുന്ന ഭൂരിഭാഗം സിനിമകളും പാട്ടി തീയറ്റം തന്നെയാണ് ആനിമേറ്റഡ് സിനിമാസിൻ്റെ കാര്യം ഇപ്പം പ്രത്യേകിച്ച് പറയണ്ട അതിൻ്റെ അകത്ത് അവർ എന്തൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ സർവ്വസാധനം കുത്തി ആൾക്കാരെ വല്ല ആൾക്കാരെ കറുത്ത ആൾക്കാരൊക്കെ നോ വല്ല കളറുള്ള ആൾക്കാരൊക്കെ സിൻഡ്രലേനെ പിടിച്ചിട്ട് ഒരു ബ്രൗൺ മെക്സിക്കൻ ഗേളിനെ പിടിച്ച് സിൻഡ്രലേ ആക്കുന്നു എൻ്റെ അളിയാ അവരെന്താലോചിച്ചിട്ടാണ് നമ്മുടെ മെർമേ പ്രിൻസസ് അതിനെ പിടിച്ച് കറുത്ത ഒരു ആക്ട്രസിനെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കുക ജെയിംസ് ബോണ്ടിനെ പെണ്ണാക്കുക പക്ഷേ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവരിപ്പം റീസെൻ്റ്ലി തുടങ്ങുന്ന ട്രെൻഡസ് നമ്മുടെ നല്ല ഗെയിംസ് എടുത്തിട്ട് അതിനെ ബേസിച്ച് സിനിമകൾ ഉണ്ടാക്കുക ശരിയാണ് ഇവർ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ ഹിറ്റ് സിനിമ അത് നല്ല അടിപൊളി സിനിമയാണ് പറയാതിരിക്കാൻ പയ്യ അതുപോലെ തന്നെ പണ്ട് ഡൂമിൻ്റെ നമ്മുടെ റോക്ക് റോക്കൊക്കെ അഭിനയിച്ച പഴയൊരു ഡൂം സിനിമയുണ്ട് അതും നല്ല സിനിമയാണ് അന്നത്തെ അങ്ങനെ ഗ്രാഫിക്സ് ഒക്കെ ഇച്ചിട്ട് കുറവ് പക്ഷെ സിനിമ നല്ലതായിരുന്നു അങ്ങനത്തെ കുറച്ച് ഗെയിംസിനെ ബേസ് നേരത്തെ സിനിമകൾ ഉണ്ടാക്കിയത് നമ്മുടെ ടൂം റൈഡർ സിനിമ ടൂം റൈഡർ സിനിമ പഴയ ടൂം റൈഡർ മോനെ വിഷയ സിനിമ ആൻഡലി ജോളിനെ ടൂം റൈഡർ ആയിട്ടുള്ള സിനിമ വിഷയ സിനിമ അത് പറയാതിരിക്കാൻ പയ്യുക അതൊക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഈയിടക്കിപ്പോൾ അവർ ടോപ്പ് സെല്ലിങ് ഗെയിംസിനെടുത്തിട്ട് സിനിമയാക്കി സീരീസാക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ശരിയാണ് അവർ കുറച്ചൊക്കെ ചെയ്തത് അവിടെ വിച്ചർ ചെയ്തു വിച്ചർ തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവര് പുസ്തകത്തിലെ കഥയല്ല ഗെയിമിലെ കഥയല്ല ഇത് വഴിക്കാ പോയെന്നു പോലും എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് അവർ പോയത് അതുപോലെ തന്നെ ആ സീരീസ് നല്ല സീരീസ് തെറ്റു പറയാൻ പറ്റില്ല കുഴപ്പമില്ല കാരണം ഹെൻറി കേവലുള്ളതുകൊണ്ടല്ല അടിപൊളിയായിട്ട് സീരീസ് പോയായിരുന്നു അതുപോലെ തന്നെ അവർ വേറെ രണ്ട് സീരീസ് സീരീസായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓഫ് ഓഫസും അതുപോലെ തന്നെ ഹേലോയും ലാസ്റ്റ് ഓഫസീൻ്റെ അകത്ത് അത്യാവശ്യം ഗെയിമിനോട് നീതി പുലർത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ അതിൻ്റെ അകത്ത് അവർ വൈറസ് സ്പ്രെഡ് ചെയ്യണേ മറ്റേ ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെ എന്ന് പറയുന്നത് ഗെയിമിൻ്റെ അകത്ത് ശരിക്കും സ്പോർട്സ് ഉപയോഗിച്ചാണ് സ്പ്രെഡ് ആവുന്നത് അത് ഒരു വലിയ കാര്യമായിട്ടില്ല കുറച്ച് ഒരു സിനിമയ്ക്ക് സീരീസിന് സ്പൈസ് കൂടെയും സ്പൈസും ഉണ്ട് ഡ്രാമവും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അത് അത്ര തെറ്റാന്ന് പറയാൻ പറ്റില്ല ഈ റീസെന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല അതെന്നേ ഞാൻ പറയുള്ളൂ അവർ ഹേലോ കാണിച്ച് ചെറ്റത്തരായിപ്പോയി എൻ്റെ അളിയാൽ ആ മാസ്റ്റർ ചീഫ് ജീവിതത്തെ ഒരു ഇത്രയും എദ്യേഗം ഗെയിംസ് അതിൻ്റെ ബുക്ക്സ് ഒക്കെ ഇറങ്ങി അതിൻ്റെ മാസ്റ്റർ ചീഫ് പുള്ളിയുടെ മോം റിവീൽ ചെയ്യുന്ന സംഭവം ഒരിടത്തും ഇല്ല അതാണ് ആ മാസ്റ്റർ ചീഫിൻ്റെ ഏറ്റവും ഒരു മെയിൻ ഐഡൻറ്റിറ്റി ആയിരുന്നു മോം റിവീൽ ചെയ്യുന്നത് അതായത് മാസ്റ്റർ ചീഫിൻ്റെ സൂട്ട് അതേ പുറയിലുണ്ട് ഞാൻ മാസ്റ്റർ ചീഫിൻ്റെ വലിയ ഫാനാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഹേലോയിൽ ഫസ്റ്റു തുടക്കം തന്നെ അവൻ്റെ മാസീഫ് വന്നിട്ട് ആ ഹെൽമെറ്റ് ഊരണേ ആ ഒരു സീൻ എൻ്റെ പൊന്നളി അത് കണ്ടപ്പോഴത്തേന് എനിക്കാ ഹെയിലോ സീരീസ് അങ്ങ് വെറുത്തു ഞാനത് കണ്ടപ്പോഴത്തേന് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇല്ല സീരീസ് ചിലപ്പോൾ സീരീസ് നല്ലതായിരിക്കും ഞാനത് കാണാൻ പോലും പോകില്ല ഞാനത് കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ ഹെയിലിലൂടെ ഭയങ്കര വലിയ ഫാൻ അതുകൊണ്ട് തന്നെ എനിക്കത് കാണിച്ചത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ കൊണ്ട് കാണില്ല നല്ല സീരീസ് ആയിരിക്കും അല്ലെ ആണോ അല്ലെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യം പോലുമില്ല അത് അതിൻ്റെ അകത്ത് ആ അതും ഫേസ് റിവീൽ ചെയ്യാൻ കാരണാർ എന്ന് നടൻ ആ നടൻ പറഞ്ഞ് എനിക്കെൻ്റെ ഫേസ് കാണിക്കണമെന്ന് ഇനി ഇവനൊന്നും ഗെയിം കളിച്ചില്ല ഗെയിമിനെ പറ്റിയൊരു വിവരമില്ലാന്ന് അത് പറയണേ കടയിലോ കേട്ടതാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് എനിക്കൊന്നും ഹോളിവുഡിൻ്റെ സിനിമാസ് ഒന്നും ഇഷ്ടമല്ലാത്തത് ഇപ്പോൾ 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 സീരീസുകൾ ഇങ്ങനെ ആയിപ്പോട്ടെ അത് കഴിഞ്ഞ് ഒരു സിനിമാസ് ഇപ്പോൾ കുറെ ഇറക്കിയിട്ടുണ്ട് ഇതിന് ബേസ് ഗെയിംസിനെ ബേസ് ചെയ്ത് നേരത്തെ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു പഴയ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ടൂം റൈഡർ ഹിറ്റ്മാൻ ജുമാൻ ജും അങ്ങനെ കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല അടിപൊളി സിനിമകൾ അടിപൊളി വെച്ചാൽ അടിപൊളി സിനിമകൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറക്കി കുറേ തീട്ടങ്ങളുണ്ട് ബോർഡർലാൻഡ്സിൻ്റെ ഒരു സിനിമ ഇറങ്ങി ഞാൻ ആ സിനിമ ഇറങ്ങാൻ പോണേ ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞാൽ ഈ സാധനം പൊട്ടി പണ്ടരടങ്ങുന്നു അത് അതുപോലെ തന്നെ പൊട്ടിത്തൂറി നാറിയത് അതുപോലെ തന്നെ നമ്മുടെ ടോം ഹോളറിനെ വെച്ചാൽ അവർ അൺചാർട്ടഡ് ഇറക്കി എൻ്റെ കളിയ അത് ഇവനൊന്നും ആ ഗെയിം കളിച്ചിട്ടില്ല എന്ന സിനിമ സിനിമയുടെ ഡയറക്ടർ കഥ എഴുതിയവരാരും ആ ഗെയിം കളിച്ചിട്ടില്ലെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ഉണ്ടാക്കി വെച്ചേക്കണ്ടത് പണ്ടരടങ്ങനെ കേട്ടോരോ കിഴങ്ങന്മാർ ഇറങ്ങിക്കോളും എന്നൊക്കെ പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം റീസെൻ്റ്ലി അവരൊരു സാധനം ഇറക്കിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിനെ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തൊരു സിനിമ എൻ്റെ ഏടാ അതിൻ്റെ അകത്ത് അവർ ജാക്ക് ബ്ലാക്കിനെയും ജെയ്സ് മുഹമ്മദിനും കൂട്ടിയുണ്ട് എനിക്ക് അവരെ രണ്ടുപേരും ഭയങ്കര ഇഷ്ടം ആക്ടേഴ്സെന്നല്ലെങ്കിൽ അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഈ സിനിമ അത് തീട്ടാവും എനിക്കതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് തോന്നിയത് അപ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് അവർ എന്നാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണല്ലോ അതിൻ്റെ അകത്ത് ജെയ്സം മമ്മുവോ അതിൻ്റെ അകത്ത് ഒരു പിങ്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നീട്ടി എന്തോ ഒരു കോലത്തിൽ വന്നിട്ടുണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കിത് ജെയ്സും മമ്മൂ ആണെന്ന് ആദ്യം എനിക്ക് സംശയം വന്നു അതുപോലൊരു കോലത്തിലാൻ വന്നത് ആക്കോമാനായിട്ട് അവർ ടാറ്റോ കഴിഞ്ഞ് കിടന്ന ജിമ്മു മനുഷ്യനാണ് നല്ല കണീ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ ജാക്ക്ബ്ലാക്ക് ടിപ്പിക്കൽ ജാക്ക്ബ്ലാകിൻ്റെ സ്റ്റൈലിൽ സ്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് അത് കുഴപ്പമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അകത്ത് ഒരു ചെറുക്കന് രണ്ട് പെണ്ണുങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അവരുടെ ഇതിൻ്റെ അകത്ത് കഥയ്ക്കകത്ത് എന്താ സ്റ്റോറി ഇതിൻ്റെ സ്റ്റോറി ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുള്ള വാർണർ ബോസിന് ഉറപ്പാണ് അതിൻ്റെ മുകളിലിരിക്കുന്നവരൊക്കെ എന്തോ പിടിച്ചു എനിക്ക് തന്നെ അവർ മുകളിലിരിക്കുന്നവരൊക്കെ എന്തോ അവർ തന്നെ ആരോ എൻ്റെ അകത്ത് കയറിയിട്ട് വാർണർ ബോസ് കുഴി തോണ്ടാൻ വേണ്ടി ആരോ കേറി അറിഞ്ഞുകൊണ്ട് ചെയ്യണ പോലെ അത്രയ്ക്കും തീട്ട സാധനങ്ങൾ കറക്കണേ ഇതിൻ്റെ ട്രെയിലർ ഓരോ ഒന്നര മിനിറ്റിൻ്റെ ട്രെയിലർ ഇറക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് എനിക്ക് തോന്നണ ഇതും ഇതും വലിയ ഒരാങ്ങനെ തീട്ടാവുമെന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ അകത്ത് ആനിമേഷൻ കണ്ടിട്ട് ഞാൻ ആ ആടിൻ്റെ ആനിമേഷൻ കണ്ടിട്ട് എനിക്ക് ഞെട്ടിപ്പോയി എന്ത് സാധനം എന്തായാലും എൻ്റെ ഒരു എന്തൊരു നൈറ്റ് മേർ ഷരൂബാണ് ആ സാധനത്തിന് കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്നോട് ഈ സിനിമ കാണുന്നത് വെച്ചാൽ ഞാനത് സിനിമ കാണാൻ പോകില്ല എനിക്കത് ജയിച്ചാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല കാരണം കണ്ടിട്ട് നല്ല തീട്ടാഹാനാണ് എനിക്ക് എനിക്ക് തീട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് അവരെ പ്രത്യേകിച്ച് ഗെയിമിനോട് ഒരു നീതിയും പുലർത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് ശരി ശരിയാണ് ഗെയിമിലെ ക്യാരക്ടേഴ്സിനെ ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ കണക്കെ അതിനകത്ത് കൊണ്ടുവരുമെന്ന് അറിയാൻ പാടില്ല കൊണ്ടുവന്നാൽ ഇവർ എന്ത് ചെയ്യുമോ എന്തോ ആ എന്തേലും ആട്ടെ എന്തേലും തീട്ടം കാണിക്കട്ടെ എനിക്ക് ഹോളിവുഡുകാരോട് എനിക്ക് ഹോളിവുഡിൽ പ്രതീക്ഷിച്ച് വർണ്ണം റോസൻ്റെ അടുത്തുനിന്ന് അവർ ഞാനൊന്നും പ്രതീക്ഷിക്കാനുള്ള എൻ്റെ ഒരാഗുള്ള ഒരാഗ്രഹം എന്ന് പറയുന്നത് ഇവർ ഇനിയും എനിക്ക് ഇഷ്ടമുള്ള കുറേ നല്ല ഗെയിം തിവന്മാരെ തിറക്കി തീട്ടമാക്കരുത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ എനിക്കിവിടുന്ന് പ്രാർത്ഥിക്കാനുള്ള പറ്റുള്ളൂ അല്ലാതെ എന്ത് വേണമെങ്കിൽ ഏതായാലും എല്ലാ ഇരെയും അവരെ കൊളാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുള്ള ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ന്യൂസൂടെ എൻ്റെ അടയ്ക്കാൻ കേട്ടു നമ്മുടെ ഹെൻറി കാവൽ ഹെൻറി കാവൽ ഭയങ്കര വലിയൊരു ഗെയിമിങ്ങിനേട് നമുക്ക് എല്ലാവരും പറയാം എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും പറയാം അളിയൻ നമ്മുടെ അളിയൻ്റെ ഏറ്റവും ഫേവററ്റ് സീരീസ് എന്ന് പറയുന്നത് ഹാമർ സീരീസ് ഇപ്പോൾ റീസെൻ്റ് വാർ ഹാമർ സ്പേസ് മെറീ ടു എന്ന് പറഞ്ഞ ഗെയിം ഇറങ്ങിയല്ലോ ആ യൂണിവേഴ്സ് അളിയന് ഭയങ്കര ഇഷ്ടമാണ് അളിയൻ അതിൻ്റെ അകത്ത് ടോയ്സ് വെച്ച് കളിക്കും ഗെയിംസ് കളിക്കുക എല്ലാം ചെയ്യും അളിയൻ അതിൻ്റെ അകത്ത് അപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് അളിയൻ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അളിയൻ ഹാമർ സീരീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ അകത്ത് മെയിൻ റോള് പുള്ളിയായിട്ട് എടുത്ത് ചെയ്യാൻ പോകാന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ സംഭവം കിട്ടും ആ വാർഹാമറിൻ്റെ കഥയോട് നീതി പുലർത്താതെ എന്ത് ചെയ്താലും അളിയാൻ സമ്മതിക്കില്ല അളിയൻ അങ്ങനെ പറയുന്നവരെ ഫയർ ചെയ്യുകയാണ് അളിയൻ ആ ലോറ് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റോറി കറക്റ്റായിട്ട് അളിയൻ ചെയ്യാം ചെയ്യാൻ സമ്മതിക്കുള്ളൂ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് വാർഹാമർ സീരീസ് ഏതായാലും അടിപൊളി നല്ല സൂപ്പർ ആവാൻ ചാൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമറിൻ്റെ പെർസ്പെക്ടീവെന്ന് അടിപൊളിയാവും എന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ് കാരണം അളിയൻ ഒരു ഗെയിമറാണ് അളിയൻ അത് വേറെ ഇതിലൊന്നും വരുത്താൻ സമ്മതിക്കില്ല അലിയൻ തന്നെയാണ് അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടറും എല്ലാ ഭാഗത്തിലും അലിയൻ അതിൻ്റെ അത് കൈ ഞാൻ പറയുന്നത് ഈ സിനിമ ഗെയിംസിനെ ബേസ് ഉള്ള സിനിമ സീരീസും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് അഭിനയിക്കുന്ന ഒരു ഡയറക്ടറായ ഒരു മെയിൻലി മെയിൻ അതിൻ്റെ അകത്തുള്ള ആൾ എന്തായാലും ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ഗെയിമിനോട് അത്രയ്ക്കും സ്നേഹമുള്ള ഒരാളെ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ അവരെ സിനിമയ്ക്ക് കാശ് കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോരുത്തരും പലതും പറഞ്ഞ് കേട്ട് കേട്ട് ഇതിനെ ബാക്കിയുള്ള ഇപ്പം ഇറങ്ങിയ സീ തീട്ട സിനിമകൾ പോലെ സീരീസുകളോ അല്ലേ തീട്ടാക്കിയെടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ റീസെൻ്റ് ഇപ്പോൾ കേട്ട ന്യൂസുകളിൽ നമ്മുടെ ഗെയിം ബേസ്ഡ് സിനിമാ സീരീസിലും എനിക്ക് എനിക്കാകെ നല്ലതാകുന്ന പ്രതീക്ഷയുള്ള ഒറ്റ വരെ വാർഹാമർ മാത്രമേ ഉള്ളൂ ഏതായാലും നമുക്ക് വാർഹാമർ അത് അടുത്തന്നെ റിലീസാവുമെന്ന് എൻ്റെ വിശ്വാസം നമുക്ക് ഏതായാലും കണ്ടാറേ ഏതായാലും നല്ല അതേതായാലും നല്ലതാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത് അതേതായാലും ഞാൻ കണ്ടു നോക്കും ഉറപ്പുള്ള ഉറപ്പായിട്ട് ഞാൻ കാണുമ്പോൾ സാധനം